ഓണത്തെ പറ്റി പറയാനുള്ളത്? രണ്ട് വാക്ക് ഓണത്തെ പറ്റി. ഹലോ ഫ്രണ്ട്സ്, കസിൻസ് വ്ലോഗിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉത്രാട ദിനത്തിൽ തറവാട്ടിൽ പോയിട്ട് പൂക്കളിടുന്നുണ്ട്. അപ്പോൾ പൂക്കളിടാൻ വേണ്ടി ശിവതയും വേദിയും റെഡിയായിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ എൻ്റെ വീട്ടിലാണ് ഞാനുള്ളത്. അപ്പോൾ ഇനി തറവാട്ടിലേക്കാണ് പോകേണ്ടത്. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോവാണ്. അപ്പോൾ എൻ്റെ വീട്ടിൽ ഇപ്പോൾ ഇതേ ഇവിടെ ഇപ്പോൾ ഓണപ്പൂക്കളൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇനി തറവാട്ടിൽ ചെന്നിട്ട് വലിയൊരു പൂക്കളാണ് ഇടുന്നത്. അപ്പോൾ അത് കാണാം. ടാറ്റാ. ഞാൻ ഇവിടെ തീർത്തോണ്ടിരിക്കും. നമുക്കിനി കൂടെ തുടങ്ങണോ? അല്ല, നിങ്ങൾ പഠിയോ, നിങ്ങളെ ആ ഭാഗം തുടങ്ങിക്കോ. പിന്നെ അതേ വന്നല്ലോ. ശിവതയും വേദികയും ചേട്ടനാണ്. അയ്യോ, ആ ഇതിന്റെ ചേട്ടനാണ്. ചേട്ടനും മക്കളുമാണ്. ശിവതയും വേദികയും അവര് വന്നിരിക്കുകയാണ് ഞങ്ങളെ പൂ ഇടാൻ വേണ്ടിട്ട്. ഇവിടെ എല്ലാരും കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. വലിയ കഷ്ടപ്പാടൊന്നും ഇല്ല. ഈസി ഈസി. ഇത് ഞങ്ങളെ കൊച്ചനാണ്, മനോജ് കൊച്ചൻ. ബ്രോ ബ്രോ അപ്പുവിന്റെ അതിസാഹസികമായ പൂടലാണ് ഈ കണ്ടോണ്ടിരിക്കുന്നത്. സാഹസികതയുടെ അവസ്ഥ, മണിക്കൂറായിട്ട് ശരത്തേട്ടന്റെ സംഭാവനയാണ് ഈ കണ്ടോണ്ടിരിക്കുന്നത്. നിങ്ങൾ ഇത്ര നേരായിട്ടും പഠിച്ചില്ല. ആ കളി വേണ്ട, ആ കളി മാറ്റുക. ഇങ്ങനെ വന്നത് ഞങ്ങളിപ്പോ ഓണപ്പൂക്കൾ ഇട്ട് തുടങ്ങിയിരിക്കുകയാണ്. അതിനിപ്പോ കാണാൻ തുടങ്ങിയിട്ടുണ്ട്. എല്ലാവരും അതിന് ബിസിയാണ്. അതാണ് വീഡിയോ എടുക്കാൻ നേരത്തൊക്കെ വലിയ പാടായിരുന്നു. നമുക്ക് അത് കാണാം. ആ
വെള്ളയും മഞ്ഞ ചെയ്തില്ലേ, അതേപോലെ തന്നെ ഇപ്പൊ ഇവിടെ ഇവിടെ വാടാൻ വേണ്ടി ഇവിടെ വാടാൻ പിന്നെ അവിടെ വരണ്ടു, ഇവിടെ വരാൻ പാടില്ല. ഇവിടെ നമുക്ക് എന്താണ് ആ അത് തന്നെ ഇവിടെ ഇത് പിന്നെ ഇവിടെ മറ്റേ മഞ്ഞ കൊടുക്കും. A few moments later. അപ്പൊ ഞങ്ങളിവിടെ ഓണപ്പൂക്കളം ഇട്ട് കഴിഞ്ഞു. ഓണപ്പൂക്കളം ഇട്ട് കഴിഞ്ഞിട്ട് ഞങ്ങളുടെ എല്ലാ വ്യൂവേഴ്സിനും ഞങ്ങളുടെ സബ്സ്ക്രൈബേഴ്സിനും ഒരു ഓണാശംസകൾ പറയാണ്. അപ്പൊ എല്ലാരും ഒന്ന് പറഞ്ഞേ. ഓണത്തെ പറ്റി പറയാനുള്ളത് രണ്ട് വാക്ക്. ഓണത്തെ പറ്റി പറഞ്ഞാൽ നമ്മുടെ മഹാബലി ആയിട്ടൊരു സങ്കല്പമാണ്. അത് സങ്കല്പം സത്യമായിട്ട് എനിക്ക് അറിയില്ല, അതുകൊണ്ട് ഞാൻ ഒന്നും പറയാനുള്ള ചിടിച്ചും.